വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ലഭ്യമാവുന്ന സൗകര്യങ്ങൾ നല്ല നിലയിൽ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. വടകര സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് വെളിയിൽ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇപ്പോൾ പ്രവേശനം ലഭിക്കുന്നുണ്ടെന്നും തൊഴിൽ ശക്തി വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു. സിവിൽ സർവീസ് നമ്മുടെ കുട്ടികൾക്ക് ബാലികേറാമലയിൽ നിന്നും പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് യുവതി യുവാക്കളെ പ്രാപ്തരാക്കുക എന്നത് സർക്കാർ ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏത് ഉയരവും കീഴടക്കാൻ കഴിയും. പൊതുവെ അപ്രാപ്യമെന്ന് കരുതി പോകുന്ന സിവിൽ സർവീസ് രംഗത്ത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച എത്രയോ മിടുക്കർ ഇതിനകം ചുവടുറപ്പിച്ചു കഴിഞ്ഞു. മലയാള മീഡിയത്തിൽ പഠിച്ചവരെയും ആ കൂട്ടത്തിൽ കാണാനാകും. സിവിൽ സർവീസ് നമ്മുടെ കുട്ടികൾക്ക് ബാല്യ കേരളം അല്ലയല്ല എന്ന് അവർ കാണിച്ചു തന്നു. നല്ല നിലയിൽ പരിശീലനം നേടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി മികച്ച അവസരങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ സ്വന്തം സിവിൽ സർവീസ് എന്ന നിലയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരികയാണ്. ആധുനിക കാലത്തെ ആവശ്യങ്ങൾക്കനുസൃതമായി അറിവും നൈപുണ്യശേഷിയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. അഭ്യസ്ത വിദ്യകളുടെ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്ന്. ഈ സാഹചര്യം മറികടന്ന് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കേരളത്തിനകത്തും പുറത്തുമുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് യുവതി യുവാക്കളെ പ്രാപ്തരാക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർവകലാശാലകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ പഠിച്ചിറങ്ങിയവരുടെ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യം ഉയർന്നു നിൽക്കുകയാണ്. നൈപുണ്യക്കുറവും നൂതന മേഖലകളിലെ പരിചയക്കുറവുമാണ് തൊഴിൽ കമ്പോളത്തിന് യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്ത് അനുദിനം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി തൊഴിൽ ശക്തി വളർത്തിയെടുക്കുകയാണ് ഇതിനുള്ള പ്രതിഫലം. ഇതിന് യുവതലമുറയുടെ അറിവും നൈപുണ്യശേഷിയും ആശയവിനിമയശേഷിയും വർദ്ധിപ്പിക്കണം. പഠനത്തോടൊപ്പം താല്പര്യമുള്ള മേഖലകളിൽ നൈപുണ്യശേഷി കൈവരിക്കാൻ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, കരിയർ ഡെവലപ്മെന്റ് സെന്ററുകൾ, എംപ്ലോയ്മെന്റ് സെന്ററുകൾ തുടങ്ങിയവ മുഖേന വിവിധ നൈപുണ്യ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. സി കെ നാണു MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റീന ജയരാജ്, വി ഗോപാലൻ, പി അശോകൻ, DOC മനോജ് കുമാർ, ഡയറക്ടർ പ്രിൻസിപ്പൽ KR അജിത്, എടത്ത് ശ്രീധരൻ, പി അജിത്, കെ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നാസ്കോ ഹോംസ്റ്റേ ഫർണിച്ചർ, കല്ലാച്ചി റോഡ്, കസ്തൂരിക്കുളം, നാദാപുരം. ലോകോത്തര ഫർണിച്ചറുകളുടെ വിസ്മയം തീർത്ത് ഏറ്റവും വലിയ സെലക്ഷനുമായി നാസ്കോ ഹോം സ്റ്റൈൽ ഫർണിച്ചർ 5 വയസ്സിലേക്ക്. ബെഡ്റൂം സെറ്റ്, സോഫ സെറ്റ്, ഡൈനിങ് സെറ്റ്, ഓഫീസ് ഫർണിച്ചറുകൾ തുടങ്ങി വ്യത്യസ്ത ഇനം ഫർണിച്ചറുകൾ അതിശയിപ്പിക്കുന്ന സെലക്ഷനിലും വിലക്കുറവിലും അത്യാകർഷകമായ ബെഡ്ഷീറ്റും കർട്ടനുകളും ഇവിടെ ലഭ്യമാണ്. നാസ്കോ ഹോം സ്റ്റൈൽ ഫർണിച്ചർ, കല്ലാച്ചി റോഡ്, കസ്തൂരിക്കുളം, നാദാപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം നാസ്കോ ഹോം സ്റ്റൈൽ ഫർണിച്ചർ, വടകര റോഡ്, MJ ഹോസ്പിറ്റലിന് സമീപം, വില്യാപ്പള്ളി.